ഹായ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മളുടെ റെസിപ്പി സൂപ്പറായിട്ടുള്ള വെളുത്തുള്ളി അച്ചാറാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന വെളുത്തുള്ളി അച്ചാറ്. ഈ ഒരു അച്ചാറുണ്ടെങ്കിൽ നമുക്ക് ചോറ് കഴിക്കാൻ വളരെ എന്താണ് ടേസ്റ്റാണ്. ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെളുത്തുള്ളി അച്ചാറാണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പം നമ്മൾ വെളുത്തുള്ളി അച്ചാറ് ചെയ്യാൻ വേണ്ടി ഞാൻ 1/4 കിലോ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 1-4 പച്ചമുളക്, 1 ചെറിയ കഷ്ണം ഇഞ്ചി, ഇതൊക്കെ നന്നാക്കിയെടുത്തു. നന്നാക്കിയിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, പച്ചമുളക് അരിഞ്ഞത്, കറിവേപ്പില. ഇനിയിപ്പോൾ പാനിലോട്ട് വെളിച്ചെണ്ണ, വെളിച്ചെണ്ണയോ എള്ളെണ്ണയോ നമുക്ക് ഉപയോഗിക്കാം. വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ എണ്ണ ചൂടാൻ വെച്ചു. എണ്ണ ചൂടായതിന് ശേഷമാണ് ഉലുവ അതിലോട്ട് ഇട്ട് കൊടുത്തു. ഉലുവ ജസ്റ്റ് ഒന്ന് പൊട്ടി വരുമ്പോഴാണ് അതിലോട്ട് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുകും കൂടി പൊട്ടി വരാൻ വെയിറ്റ് ചെയ്യുക. കടുകും പൊട്ടിയതിന് ശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും അതിലോട്ടിട്ട് കറിവേപ്പിലയും കൂടി ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കണം. അതിനുശേഷം അതിലോട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം. വെളുത്തുള്ളി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. വെളുത്തുള്ളി നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വാടി വരണം. അതിൻ്റെ ഒരു പച്ചപ്പ് മാറാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വാടി വരണം. അതുവരെ നമ്മൾ ജസ്റ്റ് ഒന്ന് അതിലോട്ട് എണ്ണയിൽ തന്നെ ഇട്ട് ഇടക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലോട്ട് ആവശ്യമുള്ള മുളക് എടുക്കുന്നതാണ്. ഞാൻ 2 ടീസ്പൂൺ എന്താണ് പിരിയൻ മുളക്, എരിവുള്ള മുളകും, പിന്നെ 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. അതും ഇതിലോട്ട് ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. മുളകിൻ്റെ ആ പച്ചമണം മാറണം. അപ്പം വിനാഗിരി ഞാൻ അളന്നെടുത്തിട്ടുണ്ട്. 1-3 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിനാഗിരി ചേർത്തിട്ട് നമ്മൾ എന്താണ് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കണം. കൂടുതൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കണ്ട, അത് ഒരു ഡ്രൈ ആയിട്ടുള്ള വെളുത്തുള്ളി അച്ചാറാണ് നല്ലത്. അപ്പം പിന്നെ ഗ്രേവി വേണ്ടവർക്ക് കുറച്ചൊന്ന് വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലോട്ട് 1 ചെറിയ കഷ്ണം എന്താണ് പിന്നെ ഞാൻ ഇതിലോട്ട് കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കായം ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ലാസ്റ്റ് ഞാൻ കുറച്ചൊരു ശർക്കര ചേർക്കുന്നുണ്ട്. ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര ചേർത്താലും മതിയാവും. ഇതിപ്പോൾ നല്ല സൂപ്പറായിട്ടുള്ള വളരെ